സിനിമയിൽ നിന്ന് കുറേയധികം സ്ത്രീകൾ വിളിച്ചിരുന്നു. മഞ്ജു വാര്യർ, ഭാവന, പാർവതി, ജയറാം. ജയറാം സംസാരിച്ചു, ജയറാമിൻ്റെ മോള് സംസാരിച്ചു, ജഗതി ശ്രീകുമാറിൻ്റെ മോള് സംസാരിച്ചു, അതുപോലെ പിന്നെ പലരും പല പല സീനത്ത് സംസാരിച്ചു. രാജശ്രീ വാര്യർ ഇന്ന് വേണ്ട, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകളും സിനിമയ്ക്കുള്ളിലെ സ്ത്രീകളും, സംവിധായകരായ രഞ്ജിത്ത്, ബി ഉണ്ണികൃഷ്ണൻ, പിന്നെ ആഡം ജോൺ എന്ന സിനിമ സംവിധാനം ചെയ്ത അതിൻ്റെ സംവിധായകൻ, അങ്ങനെ നിരവധി സംവിധായകർ, ശൈലജ ടീച്ചർ സപ്പോർട്ട് ചെയ്ത്, എ കെ ബാലൻ സാർ എന്നെ വ്യക്തി ആ മുരളീധമാര് കൂടി, എ കെ ബാലൻ സാർ എന്നെ വ്യക്തിപരമായി ഫോൺ ചെയ്ത് എന്നോട് പറഞ്ഞു. സ്ത്രീകൾക്കെതിരെ അപകീർത്തികരമായ വീഡിയോ ചെയ്ത യൂട്യൂബറെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയും ദിയ സനയും ചേർന്ന് മർദ്ദിച്ച സംഭവത്തിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അശ്ലീല വീഡിയോ ചെയ്ത ഡോക്ടർ വിജയ് പി നായരെ ഭാഗ്യലക്ഷ്മി അടക്കമുള്ളവർ കൈകാര്യം ചെയ്തതിനെ ചിലർ ന്യായീകരിക്കുമ്പോൾ അതിനെതിരെയും ചിലർ രംഗത്തെത്തിയിട്ടുണ്ട്. നിയമം കയ്യിലെടുക്കാൻ ആരും ശ്രമിക്കുന്നത് ശരിയല്ലെന്ന നിലപാടുകാരാണ് ഇവരിൽ ഏറെ. വിജയ് പി നായർ തന്നെ യൂട്യൂബിലൂടെ പ്രചരിപ്പിച്ച വീഡിയോകളുടെ പരിസരത്ത് പോലും ആരും പോകരുതെന്ന് പറയുന്നവരുമുണ്ട്. അത്രയധികം അശ്ലീലം നിറഞ്ഞതാണ് ആ വീഡിയോയിൽ പലതും. ഒരു യൂട്യൂബ് ചാനലിന്റെ മറവിൽ ആർക്കെതിരെയും എന്തും പറയാമെന്ന നിലപാട് അംഗീകരിക്കാൻ ആവില്ല. ഒരാളുടെ പേര് പറയാതെ അയാളെപ്പറ്റി എല്ലാ സൂചനകളും നൽകി സത്യവും അസത്യവും ഇടകലർത്തി പ്രചരിപ്പിച്ച ശേഷം പേര് പറഞ്ഞില്ല എന്ന ആനുകൂല്യവും നേടി രക്ഷപ്പെടുന്ന സൈബർ നിയമത്തിന്റെ പോരായ്മകളും ഈ സംഭവത്തോടെ ചർച്ചയാകാൻ ഇടയുണ്ട്. പക്ഷേ ഇത്തരം നടപടികൾക്കെതിരെ നിയമം കയ്യിലെടുക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കണമോ എന്ന ചോദ്യവും ഇതിനിടെ സജീവമാണ്. യൂട്യൂബർക്കെതിരെ പോലീസിൽ പരാതി നൽകിയ ശേഷവും ഇയാൾക്കെതിരെ നടപടിയെടുക്കാത്തതിനാലാണ് അയാളുടെ വീട്ടിൽ കയറി ആക്രമിച്ചതെന്നാണ് ഭാഗ്യലക്ഷ്മിയും സഹപ്രവർത്തകരും പറയുന്നത്. എന്നാൽ പോലീസിൽ പരാതി നൽകിയ ശേഷം നടപടി ഉണ്ടായില്ലെങ്കിൽ നീതി തേടി സമീപിക്കാൻ ഇനിയും വഴികൾ ഏറെ ഉണ്ടായിരുന്നു. എന്നാൽ ഭാഗ്യലക്ഷ്മിയും കൂട്ടരും നിയമം കയ്യിലെടുക്കുകയായിരുന്നുവെന്ന് മറ്റു ചിലരുടെ അഭിപ്രായം. എങ്കിലും നിരവധി സ്ത്രീകളാണ് ഭാഗ്യലക്ഷ്മിക്ക് എല്ലാവിധ പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ആരോഗ്യമന്ത്രി കെ ശൈലജ, വനിതാ കമ്മീഷൻ അംഗം ജോസഫൈൻ തുടങ്ങിയവർ തങ്ങളുടെ പിന്തുണ പരസ്യമായി അറിയിച്ചു. എന്നാൽ ഭാഗ്യലക്ഷ്മിയെ ഫോണിൽ വിളിച്ച് പിന്തുണ അറിയിച്ച നിരവധി സിനിമാ താരങ്ങളുണ്ട്. മഞ്ജു വാര്യർ, ഭാവന, സീനത്ത്, പാർവതി, ജയറാം, ജയറാം, ജയറാമിന്റെ മകൾ തുടങ്ങിയ എല്ലാവരും തന്നെ വിളിച്ച് എല്ലാ പിന്തുണയും അറിയിച്ചുവെന്ന് ഭാഗ്യലക്ഷ്മി തന്റെ അഭിമുഖത്തിലൂടെ പറയുന്നു. അതുകൊണ്ട് തന്നെ തനിക്കൊപ്പം ഒരുപാട് പേർ സപ്പോർട്ടുമായിട്ട് ഉള്ളതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള ഭയവും തനിക്ക് തോന്നുന്നില്ല എന്നും ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കി. താൻ ചെയ്തത് കുറഞ്ഞു പോയി എന്നൊരു ചിന്ത മാത്രമേ തനിക്കിപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം തോന്നിയുള്ളൂ എന്നും ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചു. നിരവധി പേരാണ് ചെയ്തത് ശരിയായി എന്ന് പറഞ്ഞ അഭിപ്രായം തന്നെ വിളിച്ചു പറഞ്ഞത്. ഇതുവരെ തന്റെ ഫോണിലേക്ക് ആരും ഭീഷണി മുഴക്കി എത്തിയിട്ടില്ല. എന്നാൽ ദിയ സനയെ വിളിച്ച് പലരും ഭാഗ്യലക്ഷ്മിക്കെതിരെയും ദിയ സനയ്ക്കെതിരെയും മോശം വാക്കുകൾ പറഞ്ഞു എന്ന് ദിയ സന തന്നോട് പറഞ്ഞിരുന്നതായി ഭാഗ്യലക്ഷ്മി പറയുന്നു. എന്നാൽ ആരും തന്നെ വിളിച്ച് മോശം വാക്കുകൾ പറയാൻ തയ്യാറായിട്ടില്ല എന്നും ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കി. തനിക്ക് യാതൊരു വിധത്തിലുള്ള ശിക്ഷയും ഭയമില്ല. എത്ര നാള് വേണേലും ജയിലിനുള്ളിൽ കടക്കാൻ ഒരുക്കമാണ്. സ്ത്രീകൾക്ക് വേണ്ടിയാണ് താൻ ഇത് ചെയ്തത്, അല്ലാതെ തനിക്കോ തന്റെ ഏറ്റവും അടുത്ത ആളുകൾക്കോ വേണ്ടിയല്ല. കേരളത്തിലെ പൊതുസമൂഹത്തിന് വേണ്ടിയാണ് താൻ ഈ പ്രവൃത്തി ചെയ്തതെന്നും ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.